ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഇപ്പോൾ വീട്ടിൽ ഹെയർ ഓയിലും സ്കിൻ വൈറ്റനിങ് ഓയിലും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ ചാനലിൽ ഒത്തിരി പുതിയ മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇടുന്ന വീഡിയോ ആണ്. കാരണം നമ്മുടെ സ്കിൻ വൈറ്റനിങ് ഓയിലും ഹെയർ ഓയിലും ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒത്തിരി പേര്, എനിക്ക് തോന്നുന്നു ഒരു മാസം കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വാങ്ങി ഉപയോഗിച്ച് അവരുടെ എല്ലാവരുടെയും റിസൾട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ നിറം കൂടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിനുണ്ടാകുന്ന പ്രശ്നമായാലും ഹെയറിലെ മുടി വളരുന്നില്ല, തിക്കില്ല, നീളം വെക്കുന്നില്ല, എന്ത് പ്രശ്നമായാലും മാറ്റാനായിട്ടും നമ്മുടെ ഗിദൂസ് ഹെയർ ഓയിലും സ്കിൻ വൈറ്റനിങ് ഓയിലും വാങ്ങാനായിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാട്ടോ. എല്ലാവരും ഒരുമിച്ച് കോൾ ചെയ്യുമ്പോൾ എനിക്ക് എടുക്കാനായിട്ട് പറ്റാറില്ല, അതുകൊണ്ടാണ് വാട്സപ്പ് അയക്കുക. ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് റിപ്ലൈ ചെയ്യാട്ടോ. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഓയിൽ ഉപയോഗിച്ചിട്ട് സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടായിട്ടുള്ള റിസൾട്ടാണ് നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. ഇത് ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവരുടെ വോയിസ് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റുന്നില്ല. ഇത് പാർട്ട് 5 ആണ്. ഇതിനു മുൻപ് ഞാൻ 5 വീഡിയോസ് നമ്മുടെ ഓയിൽ ഉപയോഗിച്ചവരുടെ റിസൾട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ഏറ്റവും ലാസ്റ്റ് ഉപയോഗിച്ച് അവർ അയച്ചു തന്നിരിക്കുന്നതാണ്. ഒത്തിരി ആളുകളുടെ റിസൾട്ട് ഉണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഉറപ്പാണ്. എണ്ണ യൂസ് ചെയ്യാൻ 15 ദിവസമാവാനായി. നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ, നല്ല മാറ്റുണ്ട്. നല്ല മുടി കൊഴിച്ചിൻ്റെ അതൊക്കെ മാറി, ഇപ്പൊ കൊറേ മാറിനെ. പിന്നെ കുറച്ച് ഉള്ളു കൂടുന്നുണ്ട്, മുടിന്റെ നീളം വെക്കുന്നുണ്ട്. ചേച്ചി, ഇന്നക്ക് 4 ദിവസമായി ഞങ്ങൾ പറ്റിയിട്ട് മുടി ഇച്ചിരി കുറവുണ്ട് കൊഴിയണത്. അതായത് മുടി ഈരിയില്ലെങ്കിൽ തന്നെ വെറുതെ നമ്മളിങ്ങനെ ഇതാക്കില്ലയോ, കൈ കൊണ്ട് വെറുതെ കോന്തുമില്ലേ മുടി, അപ്പൊ തന്നെ നന്നായിട്ട് കൊഴിയുണ്ട് മുടി. പക്ഷെ എങ്കില് ഇപ്പൊ ഇത് പറ്റി 4 ദിവസമായിട്ടുള്ളൂ, പക്ഷെ കൊഴിച്ചിൽ കുറവുണ്ട്, അത്രയും പെരുത്ത് കൊഴിയണില്ല. പിന്നെ എന്താ, മുടി ഞാൻ ഈരണില്ല, തീരെ ഈരൂല്ല മുടി. പേടിയാണ് ഒന്നാമത് ഈരാനിട്ടാ, അതാണ് കാരണം മുടി ഇങ്ങനെ കൊഴിയല്ലേ അതുകൊണ്ട്. പക്ഷെ ഇപ്പൊ നല്ല കുറവുണ്ട്, നല്ല മാറ്റുണ്ട്, മുടി കൊഴിച്ചില് കുറവുണ്ട് കേട്ടോ. താങ്ക്. സൂപ്പറാണ് ഞാനത് റിവ്യൂടെ വൈകി. എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കുറച്ച് ദിവസം അധികം യൂസ് ചെയ്തിട്ട് നോക്കിയിട്ട് പറയാന്നുള്ള രീതിയിലായിരുന്നു റിവ്യൂടെ വൈകിയത്. വളരെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട് മുടി കൊഴിച്ചില്, നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് അടുത്ത 2 മോഡലോട് വേണം. ഞാനിപ്പോ തന്നെ ഓർഡർ ഇടാം, ഗൂഗിൾ പേ ചെയ്തേക്കാട്ടോ. ഹലോ ഗേവി ചേച്ചി, അപ്പോൾ എനിക്ക് ഹെയർ ഓയിൽ കിട്ടിയിട്ട് ഇന്നൊരു 8 ദിവസമായി ഇന്ന്. അപ്പോൾ ഈ 8 ദിവസത്തിനിടയ്ക്ക് നല്ല ഇതുപോലെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മുടി ഒരു 200-250 കൊഴിയുമായിരുന്നു മുടി. ആ മുടിയിൽ കൂടെ 60-70 ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ മുടി വെട്ടിയിട്ട് ലെങ്ത്ത് കുറവായിരുന്നു. ഇപ്പം ഈ 8 ദിവസത്തിനിടയ്ക്ക് പഴയ മുടിയുടെ അത്ര തന്നെ നല്ല ലെങ്ത്തും വെച്ചിട്ടുണ്ട്. ഒരുപാട് താങ്ക് യു ചേച്ചി, ഇതേപോലെ ഹെയർ ഓയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനും. നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ, നല്ല എഫക്റ്റീവ്. എൻ്റെ ബോട്ടിൽ തീരാറായിട്ടുണ്ട്. അപ്പം എനിക്ക് ചേച്ചിയെ നീ വേണം. എന്താണ്ട് ഇതേപോലെ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ചേച്ചി. താങ്ക് യു സോ മച്ച്. ഇത് പിന്നെ ഭയങ്കരമായിട്ടൊരു ഹാപ്പി, എന്താ പറയുക, ഇത് നമ്മൾ മുടി നോക്കുന്നതിന് ഭയങ്കരമായിട്ടൊരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഞാനും ഗീതുവിൻ്റെ ഓയിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പം എൻ്റെ മുറിഞ്ഞു കിടന്ന്, സ്ട്രേറ്റ് ചെയ്ത് മുറിഞ്ഞു കിടന്ന മുടികളുണ്ടല്ലോ, അത് 9 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം അത് ഈ 1 മാസം കൊണ്ട് ആ കുഞ്ഞു മുടികൾ 29 ആയിട്ടുണ്ട്, 30 അടുത്ത ആകാറായിട്ടുണ്ട്. പിന്നെ പുറകിലേക്കുള്ള മുടി 55 നീളമുണ്ട്, നീളം വെച്ചിട്ടുണ്ട് നന്നായിട്ട്. അപ്പം കട്ടിയില്ല, പക്ഷെ നീളമുണ്ട്, കോലമുടിയ ഒട്ടും കട്ടിയില്ല. പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മുടികൾ, എന്താ പറയുക, മുടി നെറ്റികേറിലൊക്കെ ഉണ്ടായിരുന്നു, അവിടെ നിന്നൊക്കെ കുറ്റി കുറ്റി മുടികൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു മുടികൾ ഒത്തിരി ഉണ്ടായി, നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് പിന്നെയും പിന്നെയും മുടീനെ ഒരു ഇച്ചിരൂടെ നന്നായിട്ട് സൂക്ഷിക്കാനായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും നല്ലൊരു ഓയിലായതുകൊണ്ട്, ഓയിലും പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ മുടി നോക്കുന്നതും ഉണ്ടല്ലോ, അതെല്ലാം കൊണ്ടും നന്ദി പറയേണ്ട ഗീതുവിനോടാണ്. അപ്പം നല്ലൊരു ഇത്, എന്താ പറയുക, എണ്ണയൊക്കെ തന്നതിന് ഒരുപാട് നന്ദി. ചേച്ചി, ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ളതിൻ്റെ റിസൾട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര നെറ്റി ഉണ്ടായിരുന്നു, ഇപ്പോൾ 1 മാസമായി ഞാൻ ഉപയോഗിക്കൽ തുടങ്ങിയിട്ട്. ഈ ഫോട്ടോയിൽ കണ്ടില്ലേ, ഇത്രത്തോളം മാറ്റമുണ്ട്.
നെറ്റി കയറലൊക്കെ കുറവുണ്ട്, മുടി ഉണ്ടാവണുണ്ട്, തിക്ക് തോന്നുന്നുണ്ട്. ഹായ് ഗീതു, സമാധാനമായടാ. എനിക്ക് ആ ഓയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ അമേസിങ് റിസൾട്ട്. ഒരു 100 പൊഴിയുന്നിടത്തപ്പോ 50 വന്നിട്ടുണ്ട്. ഞാൻ ഒരു 2 താമസിച്ചിട്ട് മെസ്സേജ് ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഇടാതിരുന്നത്. പിന്നെ സ്കിൻ വൈറ്റനിങ് ഓയിലും അതുപോലെ തന്നെ ലൈറ്റ് ആയി വരുന്നുണ്ട് ഇരുണ്ട ഭാഗങ്ങളൊക്കെ. പക്ഷെ ഹെയർ ഓയിലിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അമേസിങ്, താങ്ക് യു, താങ്ക് യു. എടാ, മറ്റേ സ്കിൻ കെയർ ഓയില് നല്ല മാറ്റം ഉണ്ട്. മോന് നല്ല കളർ വെച്ചിട്ടുണ്ടോ? നല്ല ബ്ലാക്ക് ആയിരുന്നു മുടി. അപ്പൊ മുടിയിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിലും നിറം കൂട്ടാനായിട്ട്, സ്കിന്നിൽ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും മാറാനായിട്ട്, സ്കിൻ വൈറ്റനിങ് ഓയിലും ഹെയർ ഓയിലും വാങ്ങാനായിട്ട് ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം നമ്മുടെ 100 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിന്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക്